അഹിബായി സബാഹുൽ ഖൈർ, കൈഫ അൻതും, കൈഫ അഖ്ബാറുകും. ആ സൈൻ, മാശാ അല്ലാഹ്. അതമന്ന ബികും ദൈമം ബിൽ ഖൈരി വസ്ആദ. കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എന്നും സുഖവും സമാധാനവും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല അതവുള്ള മക്കളായി എല്ലാ വർക്കുകളൊക്കെ ചെയ്ത് നല്ലവണ്ണം ക്ലാസ്സിൽ ശ്രദ്ധിച്ച് നാം മുമ്പോട്ട് പോവുകയാണ്. മാദാ ഫഹിംന ഫി ഫിത്റത്തുൽ മാലി, എന്തായിരുന്നു അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്? ഐവ ഹിവാറുൻ ബൈന ജാബിറിൻ വരാഹുൽ, ജാബിറിൻ്റെയും രാഹുലിൻ്റെയും ഇടയിലുള്ള ഹിവാറ് നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല, കാനു ഫീ റിഹ്ലത്തി ദിറാസ, അവരൊരു പഠനയാത്ര പോവുകയാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. അവരൊരു പഠനയാത്രയിലാണ് എന്നും നാം മനസ്സിലാക്കിയല്ലോ. ആ ഒരു ഹിവാറിലുള്ള കലിമാത്തു തഹ്ദീബിയ മനസ്സിലാക്കി നോട്ട് പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞു. എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ന് സാറ് വിശ്വസിക്കുന്നു. എഴുതിയ മക്കളെല്ലാം സാറിനൊരു ലൈക്ക് തന്നേ. മുംതാസ്, മുംതാസ് ജിദ്ദ. അപ്പോ ജാബിറിന്റെയും രാഹുലിന്റെയും റിഹലത്തു ദിറാസിലെ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ സാറ് വരുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, പറഞ്ഞിരുന്നു അല്ലേ? വഫീ തിൽക റിഹല ദാറ ബൈനഹുമാ ഹിവാറൻ മുഖ്തലിഫ, അല്ലേ? അവരുടെ യാത്രക്കിടയിൽ വ്യത്യസ്തങ്ങളായ പല ഹിവാറുകളും നടന്നിരിക്കാം അല്ലേ? എന്നാൽ നിങ്ങൾ നോക്കൂ, നമുക്ക് ജാബിറിൻ്റെയും രാഹുലിൻ്റെയും യാത്രയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോകാം. നിങ്ങൾ റെഡിയല്ലേ? ആ മാശാ അല്ലാ. ഉന്ദുറു വസ്തമിഉ ജയ്യിദൻ ഇലാ ശാശ, ജാബിറും രാഹുലും പഠനയാത്രക്കിടയിൽ അവർക്ക് അദാഇന് വേണ്ടി, ഉച്ചഭക്ഷണത്തിനു വേണ്ടി ഒരു സ്ഥലത്തിരുന്നു. ഉന്ദുറു ഇലാ ശാശ, മാദാ തറൗന ഫീ ശാശ. നമ്മൾ സാധാരണ അങ്ങനെയല്ലേ, ഒരു പഠനയാത്ര പോയി കഴിഞ്ഞാൽ നല്ല ഒരു നല്ല പുൽ മൈതാനിയിലൊക്കെ, ഒരു പാർക്കിലോ മറ്റോ ഒക്കെ നമ്മൾ ഒന്നിച്ചിരുന്ന് കൂട്ടുകാരോടൊത്ത് ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നു അല്ലേ? ഉന്ദുറു, ഉന്ദുറു ഇലാ ശാശ. ഇതൻ റആ, റആ ജാബിറുൻ വരാഹുൽ قردا شعيرا يجلس تحت الشجرة وحيدا فأسرع جابر وراه عند القرد. പഠനയാത്രയിലുള്ള കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഒരു പുൽമൈതാനിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ജാബിറും രാഹുലും ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചത്? ഒരു ഖിർദ് ഒരു മരച്ചുവട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോ രാഹുലും ജാബിറും പെട്ടെന്ന് കിറുദിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ടോ, എന്നിട്ടോ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നതായി നിങ്ങൾ ഈ ശാശയിൽ കാണുന്നില്ലേ? എന്നാൽ റിഹലത്തു ദിറാസിയയിൽ നിങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ വീഡിയോ എടുത്ത് സാറിന് വാട്സപ്പിൽ അയച്ചു തരണം ജാബിറിനോട് ഞാൻ പറഞ്ഞിരുന്നു. അതുപ്രകാരം ജാബിർ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ, കാണിച്ചു തരട്ടെ. ഇസ്തമിഉ സൂഫു ഇലാ ശാശ. അഹ്ലൻ, അഹ്ലൻ വസഹല. മിൻ ഐന അൻതും? നഹ്നു മിനൽ മദ്രസ.
قبل اسبوعي امي فارقتني لا تحزن حبيبي نحن معك لا تحزن حبيبي نحن معك شكرا عفوا എന്താണ് ആ വീഡിയോ ഒന്ന് കൂട്ടുകാർ കണ്ടില്ലേ? ആ മുംതാസ് രാഹുലും ജാബിറും കെറുതും തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ് അല്ലേ? എന്താണ് അവർ തമ്മിൽ നടന്ന സംഭാഷണം എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അപ്പൊ കെറുത് കെറുത് ഇവരെ കണ്ടപ്പോൾ സന്തോഷത്താൽ അഹിലൻ അഹിലൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് ജാബർ പറഞ്ഞു അഹിലം വസഹില, ഇത് ഹിവാറുകൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ സമയത്ത് കെറുത് ചോദിക്കുകയാണ് മിൻ ഐന അന്തും, കൂട്ടുകാരെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ആ സമയത്ത് രാഹുൽ പറയാണ് നഹനു മിനൽ മദ്രസ, ഞങ്ങളൊരു വിദ്യാലയത്തിൽ നിന്ന് വരുന്നതാണ്, ഒരു സ്കൂളിൽ നിന്ന് വരുന്നതാണ്, ഒരു സ്കൂളിൽ നിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജാബിർ പറഞ്ഞു വസല്ലാ ഹുനാക്ക ഹിലാല ലിഹരത ദിറാസ, ഒരു പഠനയാത്രക്കിടയിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ജാബിർ വീണ്ടും ഖിർദിനോട് ചോദിക്കുകയാണ് അല്ലേ, എന്താണ് ചോദിച്ചത്? ലിമ തജ്ലിസു ഹുനാ വഹീദ, ഖിർദെ നീ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഖിർദ് പറഞ്ഞു ലി മുസാഹബത്തിന്നാസ്, ഞാൻ ജനങ്ങളുമായി ചങ്ങാത്ത് കൂടാൻ വേണ്ടിയിട്ടായിരുന്നത് എന്ന് പറഞ്ഞു. സാധാരണയായി ചുരം പ്രദേശങ്ങളിലേക്ക് യാത്ര പോകുന്ന ആളുകൾ ചുരത്തിലൊക്കെ കുരങ്ങുകൾ ഉണ്ടാകും. ആ കുരങ്ങുകൾ കാണുമ്പോൾ പഴവർഗ്ഗങ്ങളോ അപ്പത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കുരങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ, അപ്പോൾ ആ മരത്തിൽ നിന്നൊക്കെ കുരങ്ങ് താഴേക്ക് ഇറങ്ങി വന്നു, ആ അപ്പങ്ങൾ തിന്നുന്ന കൂട്ടുകാർ കാണാറില്ലേ, ആ അതുപോലെ ലി മുസാഹബത്തിന്നാസ്, ഞാൻ ജനങ്ങളുമായി കൂട്ടുകൂടാനാണ് വന്നത് എന്ന് കെറുത് പറഞ്ഞു. ആ സമയത്ത് രാഹുൽ ചോദിച്ചു അന്ത വഹീദ, നീ ഇവിടെ തനിച്ചേ ഉള്ളൂ, ഒറ്റക്കാണോ, കൂടെ ആരുമില്ലേ എന്ന് രാഹുൽ ചോദിച്ചു. അപ്പൊ കെറുത് പറയാണേ നഅം അഹിബായി, അതേ കൂട്ടുകാരെ ഞാന് തനിച്ചുള്ളൂ. ഖബല ഉസ്ബുഇൻ കാന മഅി ഉമ്മി, ഒരാഴ്ച മുമ്പ് എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ചോദിച്ചു ഐന ഉമ്മുക്ക അൽ ആന, ഇപ്പോൾ നിൻ്റെ അമ്മ എവിടെ പോയി, ഇപ്പോൾ നിൻ്റെ അമ്മ എവിടെ പോയി എന്ന് ഖിർദിനോട് ചോദിച്ചു. അപ്പോൾ ഖിർദ് പറയാണ് തിൽക്ക ഹാദിസ, കൂട്ടുകാരാ അതൊരു സംഭവമാണ്, അതൊരു സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ചോദിച്ചു മാ തിൽക്ക, ആ സംഭവം എന്താണ്, അതെന്തായിരുന്നു ആ സംഭവം? ഒരു ചെറിയ കുരങ്ങിൻ്റെ കുട്ടി തനിച്ചിങ്ങനെ ഒരു മരച്ചുപൊട്ടിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ സങ്കടമായിട്ടാണ് ജാബിറും രാഹുലും അവനോട് കാര്യങ്ങൾ, കുരങ്ങിനോട് കാര്യങ്ങൾ ചോദിച്ചത്. ഈ കഥ നമ്മുടെ പാഠപുസ്തകത്തിലെ 34-ാമത്തെ പേജിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം മക്കൾ. ഖിർദ് പറയാണേ അഹിബായി, കുൻതു മഅ ഉമ്മി ബിൽ ഫർഹി വസ്സുറൂർ മസ്കനി തിൽക ശജറ വകുല്ല യൗമിൻ നജ്ലിസു ഹുനാ ലിമുസാഹബത്തി നാസ് വഹും യർമൂന ഇലൈന ത്വആമൽ ബാഖി വഹും യർമൂന ഇലൈന ത്വആമൽ ബാഖി യൗമൻ വജദത് ഉമ്മി ഉൽബതൻ ജമീല ഉൽബതൻ ജമീല ഫീഹാ
ത്വആമുൽ ഖുർദ അഖലത് ഉമ്മി മിൻഹാ ഖലീല ഫസൂറ ബതനുഹാ ഖറാബ ഖബ്ല ഉസ്ബൂഇൻ ഉമ്മി ഫാറഖത്നി ഫസിർതു വഹീദ. എന്താണ് കൂട്ടുകാരെ ഖിർദ് പറഞ്ഞ കഥ മനസ്സിലായോ? നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. എന്താണ് ഖിർദ് പറയുന്നത്? കുൻതു മഅ ഉമ്മി ബിൽ ഫർഹി വസ്സുറൂർ, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ വളരെ സന്തോഷത്തിലായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. മസ്കനി, എൻ്റെ താമസസ്ഥലം എവിടെയാണെന്നറിയോ? തിൽക ശജറ, ആ മരത്തിൻ്റെ മുകളിലായിരുന്നു ഞാനും എൻ്റെ അമ്മയും താമസിച്ചിരുന്നത്. വകുല്ല യൗമിൻ നജ്ലിസുഹുനാ ലിമുസാഹബത്തിന്നാസ്, ജനങ്ങളുമായി ചങ്ങാത്തം കൂടാൻ ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുമായിരുന്നു. ആ ഇരിക്കുന്ന മരച്ചുവട്ടിൽ ഖിർദ് അതിൻ്റെ അമ്മയോടൊപ്പം എല്ലാ ദിവസവും ഇരിക്കുമായിരുന്നു. എന്നിട്ടോ വഹും യർമൂന ഇലൈന ത്വആമഹുൽ ബാഖി, ജനങ്ങൾ അവർ ഭക്ഷിച്ച ഭക്ഷണത്തിൽ നിന്ന് അല്പം ബാക്കിയുള്ളത് ഞങ്ങൾക്ക് അവർ എറിഞ്ഞു തരും. എന്നിട്ടോ യൗമൻ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വജത്തത്ത് ഉമ്മി, എൻ്റെ അമ്മ കണ്ടു. ഉൽബത്തൻ ജമീല, നല്ല മനോഹരമായ ഒരു പാർസൽ. യൗമൻ വജതത്ത് ഉമ്മി ഉൽബത്തൻ ജമീല, എൻ്റെ അമ്മ മനോഹരമായ ഒരു പെട്ടി കണ്ടു. ഫീഹ ത്വആമുൽ ഖുർദ, അതിൽ കേടായ പഴകിയ ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. അക്കലത്ത് ഉമ്മി മിൻഹാ ഖലീല, എൻ്റെ അമ്മ അതിൽ നിന്ന് കണ്ട ആർത്തിയാൽ ഇത്തിരി ഒന്ന് കഴിച്ചു. ഫസ്വാറബത്തനുഹാഹറാവ, അങ്ങനെ എൻ്റെ അമ്മയുടെ വയറ് ചീത്തയായി, മോശമായി. എന്നിട്ടോ ഖബുല ഉസ്ബുഇൻ, ഒരാഴ്ച മുമ്പ് ഉമ്മി ഫാറഖത്തനി, എൻ്റെ അമ്മ എന്നെ വിട്ടു പിരിഞ്ഞു പോയി. ഫസിർത്തു വഹീദ, ഇപ്പോൾ ഞാൻ ഏകനായി കൂട്ടുകാരെ എന്ന് സങ്കടത്താൽ ഈ കഥ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജാബിറും രാഹുലും പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലാ തഹസൻ ഹബീബി, കൂട്ടുകാരാ സങ്കടപ്പെടരുത്, നഹനു മഅക, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഖിർദ് ശുക്രൻ എന്ന് പറഞ്ഞു. അതാണല്ലോ നമ്മൾ കണ്ട അഹിവാറ്, ആ സംഭാഷണത്തിലെ ഖിർദ് പറഞ്ഞ കഥ നമ്മുടെ 34-ാമത്തെ പേജിലുള്ളതാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ, ആ ഖിർദ് പറഞ്ഞ കഥയൊന്ന് നല്ലപോലെ വായിക്കണം, നല്ലതുപോലെ വായിക്കണം. എന്നിട്ടോ 35-ാമത്തെ പേജിൽ ഒരു ഹിവാർ നിങ്ങൾക്ക് പൂർത്തിയാക്കാനുണ്ട്. അതിനാവശ്യമായ പദങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഉന്തുറു ഇല ശാശ, ആ ഹിവാറ പൂർത്തിയാക്കാൻ ആവശ്യമായ പദങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതാണോ അനുയോജ്യമായത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ആ ഹിവാറ് പൂർത്തിയാക്കണം. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം എല്ലാ കാര്യങ്ങളും വൃത്തിയായി മനസ്സിലാക്കി നല്ലതുപോലെ ചെയ്ത നല്ല അനുസരണയുള്ള മക്കൾ ഇതും ചെയ്ത് അടുത്ത ക്ലാസ്സിൽ നല്ല മിടുക്കന്മാരായി വരണം. ശുക്രൻ ജസീല, ജസാക്കല്ലാ ഖൈർ.